ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കർക്കിടക സ്പെഷ്യലായിട്ട് ഉലുവ കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വേണ്ട ഇൻഗ്രീഡിയൻസ് ഉലുവ 50 ഗ്രാം, ചമ്പ റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, 25 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്, സൂചി റവ 25 ഗ്രാം, ഉള്ളി 2, കരിപ്പെട്ടി ആവശ്യത്തിന്, തേങ്ങാപ്പാൽ ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ്സിന് എടുത്തേക്കുന്നു, നെയ് വഴറ്റാൻ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം. ഞാൻ ഇതിന് വേണ്ടി ചമ്പാപ്പച്ചരിയും സൂചി റവയും ഉലുവയും ഉലുവ 6 മണിക്കൂർ കുതിർത്ത ശേഷം അതും കൂടെ ചേർത്തിട്ട് വേവിച്ച് വച്ചിട്ടുണ്ട്. കരിപ്പട്ടി ഉരുക്കി വച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുത്ത് വച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഉപയോഗിക്കാം. നെയ്യ് ഉപയോഗിച്ചതിന് ശേഷം അതിൽ നമുക്ക് ഉള്ളിയിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിലിട്ട് വഴറ്റണം. ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ നെയ്യ് അതിലോട്ടിട്ട് നെയ്യ് അലിഞ്ഞതിന് ശേഷം അതിലോട്ട് നമുക്ക് ഉള്ളി അരിഞ്ഞത് ചേർക്കാം. ഉള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റുന്ന സമയത്ത് അതിൻ്റെ നല്ല മണവും ഫ്ലെയറും ഒക്കെ വരുന്ന ഇതാണ്. അപ്പോഴത്തേക്കും നല്ല കളർ ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കതൊരു പ്ലേറ്റിലോട്ടോ എന്തെങ്കിലും മാറ്റി വയ്ക്കാം. നമുക്കതിപ്പോൾ ഇങ്ങനെ വെക്കാം, ഇല്ലെങ്കിൽ അവസാനം നമുക്ക് വേറെ പാൻ വെച്ച് ഇതിലോട്ട് ഫ്രൈ ചെയ്ത് ഇടുകയാവാം. ഞാനിപ്പോൾ സെയിം പാനിൽ തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നേരത്തെ വഴറ്റി മാറ്റിയത്. എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പട്ടി ഒഴിക്കുക. കരിപ്പട്ടി ഒഴിച്ചതിന് ശേഷം കരിപ്പട്ടി തിളക്കാൻ വയ്ക്കുക. കരിപ്പട്ടി നന്നായി അരി തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഉലുവ, ബ്രോക്കൺ ബീറ്റ്, അരി ഇത് ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കാം. കരിപ്പട്ടി എല്ലാ സ്ഥലത്തും എത്തുന്നത് വരെ മിക്സ് ചെയ്യുന്നിട്ട് അത് ഇളക്കുക. നന്നായിട്ട് ഇളക്കി അത് ഒരു കുറുക്ക് പരുവം പോലെ ആകുന്ന സമയം വരെ നമുക്കത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അതിലെല്ലാം ആ ശർക്കര കരിപ്പട്ടി ഉരുക്കി പിടിക്കണം. ഒരു ഞാനിവിടെ കരിപ്പട്ടിയാണ് എടുത്തേക്കുന്നത്. ശർക്കര വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ശർക്കര എടുക്കാം. ഞാനിവിടെ കരിപ്പട്ടിയാണ് എടുത്തേക്കുന്നത്. അതെടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കാം. നന്നായിട്ട് ഇളങ്ങി ഒന്ന് കുറുകി വരുന്ന സമയം കാണും. നല്ല കുറുകി പായസം പോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് ഒത്തിരി തിളയ്ക്കാൻ ഉള്ള ഒരു ഇത് ഉണ്ടാക്കരുത്. തേങ്ങാപ്പാൽ നല്ല കട്ടിയായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാവുന്നത്. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അത് കണ്ണമാനങ്ങ് തിളച്ച് പോകാതെ നോക്കണം. ലോ ഫ്ലെയിമിട്ട് ഒരുവിധം ആവുന്നത് വരെ നമുക്കൊന്ന് തിള വരുന്നവരെ നോക്കാം. സ്ലോ ഫ്ലെയിമിലായിരിക്കണം ഇടേണ്ടത്. അന്നേരത്തേക്ക് നമുക്കൊന്ന് കുറുകി വരുന്ന സമയം വേണമെന്നുള്ളവർക്ക് ഗ്ലാസ്സിൽ കുടിക്കുന്ന ടൈപ്പിലെടുക്കാം. ഞാനൊന്നും ഇത് കുറുകി വരുന്ന ഇതിലാണ് ഞാൻ എടുത്തേക്കുന്നത്. കോരി കുടിക്കാൻ കണക്കാക്കിയാണ് ഞാൻ എടുത്തിരുന്നത്. അന്നേരം സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് 1-2 മിനിറ്റ് വെച്ചേക്കാം. അപ്പം നമുക്കൊന്നും തണുത്തതിന് ശേഷം നമുക്ക് പൊടിക്കുന്ന ബൗളിലോട്ട് മാറ്റാം. മാറ്റുന്ന സമയത്ത് ഈ ഉള്ളിയുടെ പുറത്തിട്ട് ആ നെയ്യിൽ വരട്ടിയ ഉള്ളിയുടെ ഇട്ട് നിളക്കി കഴിയുമ്പോഴത്തേക്കും നല്ല മണം നമുക്ക് കിട്ടും. നല്ല ഉള്ളിയുടെയും ഉലുവയുടെതും എല്ലാം നല്ല മണം കിട്ടുന്നതാണ്. അത് നമുക്ക് കുട്ടികൾക്ക് ഈ കർക്കിടക മാസത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. റെസിസ്റ്റിംഗ് പവർ കൂടുതൽ കിട്ടുന്നതിന് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കൊടുക്കുന്നത്. എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.